നിൽക്കുന്നത് അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിലാണ്. ഈ ഒരു പാലത്തിനപ്പുറത്താണ് അമേരിക്ക. അമേരിക്കയും കാനഡയും തമ്മിൽ വേർതിരിക്കുന്നത് നയാഗ്ര റിവറാണ്. ആ റിവറിന് കുറുകെയുള്ള പാലമാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ഈ പാലം കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രിഡ്ജ് ഈ നയാഗ്ര ഫാൾസിന് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. നമുക്ക് കാണാം അമേരിക്കൻ ഫാൾസ് ആണ് കാണുന്നത്. രണ്ട് ഫാൾസ് ഉണ്ട്, ഒന്ന് അമേരിക്കനും ഒന്ന് കാനഡയും. കാനഡയുടെ വാട്ടർഫാൾ ആണ് ഏറ്റവും വലുത്. അതിന് തൊട്ടടുത്തായി തന്നെ അമേരിക്കയുടേതും ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ റെയിൻബോ ബ്രിഡ്ജ് ഉള്ളത്. റെയിൻബോ ബ്രിഡ്ജിലൂടെ നടന്നാൽ അമേരിക്കയിലോട്ട് എത്താം. അമേരിക്കയിലെ ബിൽഡിംഗ് ഒക്കെയാണ് അവിടെ കാണുന്നത്. വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം നല്ല വെയിലുള്ള 22 ഡിഗ്രി താപനില ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല വെതർ ആയിരുന്നു. ആ സമയത്ത് ഇതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വാട്ടർഫോൾസ് നമുക്ക് കാണാനേ കഴിയില്ല. കാരണം ഇവിടെ വെള്ളം വളരെ ശക്തിയായിട്ട് ചാടുമ്പോൾ ഉണ്ടാകുന്ന ആ മഞ്ഞ്, അതിന്റെ കൂടെ മഴ കൂടി എത്തിയപ്പോൾ ഇവിടെ ഒരു ഫോഗി വെതറാണ്. ഇപ്പോ ആകെ മൂടൽ മഞ്ഞായിരിക്കുന്നു. ബിൽഡിങ്ങുകളൊക്കെ കാണാം നമുക്കിപ്പോ. ഒന്നും നമുക്ക് ഇവിടെ നിന്നാൽ അടുത്ത് നിന്നാൽ കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ബിൽഡിങ്ങുകളും പെട്ടുപോയിരിക്കുന്നു. അല്ലെങ്കിൽ ആ വളരെ ഉയരത്തിലുള്ള ധാരാളം ബിൽഡിങ്ങുകളും ടവറുകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. വലിയ സിറ്റിയാണ്. അതെല്ലാം ഒന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ മൂന്നാറിലൊക്കെ ഉള്ളത് പോലുള്ള ആ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ നയാഗ്രയിലുള്ളത്. മഴ പെയ്താൽ ഇങ്ങനെയാണ്. മഴയും വെതറൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ആ ഹോളിഡേയ്സ് ഒട്ടും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഉച്ച സമയമാണ്, 12 മണിയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ടാകേണ്ട ഒരു സമയമായിരുന്നു, പക്ഷെ വെതർ പെട്ടെന്ന് മാറി മഴയുള്ള വെതർ വന്നു. ഈ സമയത്ത് നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോയാലും നമുക്കത് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെതറിൽ ഇവിടെ വരികയാണ് ഏറ്റവും നല്ലത്. ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ നല്ല വെതറായിരിക്കും. ആ സമയത്താണ് നമുക്കിതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാനഡയിലുണ്ട്. നല്ല വെതറായിരുന്നു മിക്ക ദിവസം തന്നെ. വരുന്നതിന് മുമ്പ് നമ്മൾ വെതറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് വെതർ മാറി. ഇന്നലെയൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ എല്ലായിടത്തും പോയി എൻജോയ് ചെയ്തു. വാട്ടർഫാളിൻ്റെയൊക്കെ തൊട്ടടുത്തും അതിൻ്റെ പിന്നിലൊക്കെ പോയി കാണാവുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഉച്ചയായതോടെ മഴ കുറഞ്ഞു. എങ്കിലും ഇപ്പോൾ കാലാവസ്ഥ ഇതുപോലെയാണ്. തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ മൂടൽമഞ്ഞും വന്നിരിക്കുന്നു. അമേരിക്കയിലോട്ട് പോകുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് $1 മാത്രമാണ് ഇവിടെ നൽകേണ്ടതുള്ളൂ. നമുക്ക് നടന്ന് അമേരിക്കയിൽ പോയിട്ട് വരുന്നതിനുള്ള ഓപ്ഷനാണുള്ളത്. അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാനഡയും അമേരിക്കയും തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നടന്ന് അവിടെ പോയി നോക്കാം. നമ്മുടെ കയ്യിൽ പാസ്പോർട്ടും മറ്റ് രേഖകളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ അമേരിക്കയിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാം. മറ്റ് പാസ്പോർട്ട് ഉള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാസ്പോർട്ടും മറ്റ് രേഖകളൊക്കെ നമ്മളിവിടെ കാണിച്ചാൽ മാത്രമാണ് നമുക്ക് പോകാൻ കഴിയും. തിരിച്ചു വരുന്നതിനും അത് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് $1 മുടക്കിയാണ് ഇപ്പോൾ അമേരിക്കയിലോട്ട് പോകുന്നത്. ഈ വഴിക്ക് നടന്നു പോയാൽ അമേരിക്കയിലോട്ടാണ്. ഈ പാലം നടന്നു കഴിഞ്ഞാൽ അമേരിക്കയാണ്. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് $1 അവിടെ ഇട്ടു, വാതിൽ തുറന്നു. ഇപ്പോൾ നമ്മൾ നടന്ന് അമേരിക്കയിലോട്ട് പോവുകയാണ് കാനഡയിൽ നിന്ന്. ഇത് പെഡസ്ട്രിയൻസ് ഏരിയ ആണ്. അതിനുശേഷം അതിനപ്പുറത്ത് അമേരിക്കയിലോട്ടൊക്കെ പോകുന്ന കാറുകളാണ് അപ്പുറം ഉള്ളത്. അമേരിക്കൻ സിറ്റിസൺസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റെയിൻബോ ബ്രിഡ്ജിലാണ്. ഈ താഴെ കാണുന്നതാണ് നയാഗ്ര റിവർ. ഇതിന്റെ ഈ വശത്ത് കാണുന്നത് കാനഡ, ഇതിനപ്പുറത്ത് അമേരിക്ക. അപ്പൊ അമേരിക്കയിലെ ബോട്ടുകളൊക്കെയാണ് നമുക്ക് പിന്നിലായിട്ട് കാണുന്നത്. ഈ അമേരിക്കൻ ഫോളാണ് എനിക്ക് പിന്നിലുള്ളത്. അതിനപ്പുറത്താണ് കനേഡിയൻ വാട്ടർഫോള്. അത് നയാഗ്രയുടെ തന്നെ 3 വാട്ടർഫോൾസിൽ ഒന്നാണ് അമേരിക്കൻ വാട്ടർഫോൾ. അപ്പോൾ ഈ പെഡസ്ട്രിയൻ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ന്യൂയോർക്ക് പ്രൊവിൻസിലുള്ള അമേരിക്കയിലാണ്. നമ്മൾ ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം. ഇപ്പൊ അമേരിക്കയിലോട്ട് എൻട്രി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഇതുപോലെ മുള്ളുകമ്പി എല്ലാം വെച്ച് ഭയങ്കരമായിട്ട് അവര് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് അവരുടെ ബോർഡറെല്ലാം. ആളുകൾ അങ്ങോട്ട് എൻട്രി ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ കാനഡയിലെ ആ ഒരു രീതിയൊന്നുമില്ല. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് പോകാം. അമേരിക്കയുടെ പ്രധാന സ്ഥലങ്ങളിലോട്ടൊക്കെ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ ബോർഡർ ചെക്കിംഗ് ആണ് എനിക്ക് പിന്നിലായിട്ട് കാണുന്നത്. അവിടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അമേരിക്കയിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഓൾറെഡി അമേരിക്കയിലാണ്. ഇപ്പം നമുക്ക് കാണാം അമേരിക്കയുടെ സൈഡിൽ നിന്ന് വാട്ടർഫോൾസ് കാണുന്നതിന് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കുന്ന വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അമേരിക്കയുടെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ വാട്ടർഫാൾസിന്റെ പിന്നിൽ നിന്ന് കാണുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥ വ്യൂ കിട്ടുന്നതിന് വേണ്ടി അമേരിക്കയിലുള്ളവർ കാനഡയിലോട്ട് പോകുന്ന ഒരു പ്രധാന വഴി കൂടിയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇത് നല്ല ഉയരമുള്ള ഒരു ബ്രിഡ്ജാണ് റെയിൻബോ ബ്രിഡ്ജ്. ഇവിടെ നമുക്ക് കാണാം ഇതിന്റെ ഉയരം. ഇപ്പൊ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അമേരിക്കയിലോട്ട് എൻട്രി ചെയ്യുന്നതിന് മുൻപായിട്ട് പാസ്പോർട്ടും രേഖകളൊക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് ആരുമില്ല. എങ്കിലും തിരിച്ചു ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ പാസ്പോർട്ടും മറ്റു രേഖകളൊക്കെ കാണിക്കേണ്ടി വരും. അതിന് പ്രധാന കാരണം അമേരിക്കയിൽ നിന്നുള്ളവര് കാനഡയിലോട്ട് എൻട്രി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിശോധനകളൊക്കെ നടത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ യാതൊരു രേഖയില്ലെങ്കിലും നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇത് അമേരിക്കയുടെ സൈഡും അപ്പുറത്തെ കാനഡയുടെ സൈഡും. അവിടെ നിന്നാണ് ഈ ബോട്ടുകൾ പോവുക. മഴ പെയ്യുന്ന രീതിയിലാണ് അടുത്തേക്ക് പോകുമ്പോൾ മേലൊക്കെ നനയാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ്.
ഇതേപോലെ അവര് പ്ലാസ്റ്റിക് ഏപ്രൺ ധരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കാനഡയിൽ നിന്നുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ബോട്ടിന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് കാണുന്നത്. ഇത് വലിയൊരു ബ്രിഡ്ജാണ്. ഒരു 5-6 മിനിറ്റ് നമ്മൾ നടന്നാലാണ് ഈ ബ്രിഡ്ജ് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നയഗ്ര റിവറിന് കുറുകെയുള്ള പ്രധാന പാലമാണിത്. അമേരിക്കയും കാനഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പൊ എനിക്ക് പിന്നിൽ കാണുന്നത് അമേരിക്കയുടെയും കാനഡയുടെയും രണ്ട് പതാകകളാണ്. ഈ പതാകകൾക്ക് ബിറ്റ്വീൻ ആയിട്ടാണ് ഇതിന്റെ അതിർവരമ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ രണ്ട് പതാകകൾക്കും പാലത്തിന്റെ പകുതി ഭാഗം കാനഡയിലും പകുതി അമേരിക്കയിലുമാണ്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ അമേരിക്കയിലോട്ട് നമുക്ക് നടന്നുപോയി കാണാൻ പറ്റുന്ന അവസരം ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു പേപ്പർ വർക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് അമേരിക്കയിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് കാനഡ നൽകുന്നത്. അതിന് പ്രധാന കാരണം നമുക്ക് മറ്റു സൈഡിൽ പോയി നമുക്ക് ആ വാട്ടർഫോൾസിന്റെ ചെറിയൊരു വ്യൂ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ കാനഡയിലുള്ളവർക്ക് അമേരിക്കയിൽ പോകാനും അമേരിക്കയിലുള്ളവർക്ക് കാനഡയിലും വന്ന് ഈ വാട്ടർഫോൾസ് ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ ഒരു ഓപ്ഷനിലൂടെ നൽകുക. എന്നാൽ നമുക്ക് കൂടുതൽ ഇന്റീരിയർ ആയിട്ട് പോകുന്നതിന് വേണ്ടി മറ്റ് വിസയും ട്രാവൽ റെജിസ്ട്രേഷനും ആവശ്യമുണ്ട്. എങ്കിലും നമുക്ക് അമേരിക്കയിൽ എൻട്രി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ അതിർത്തിയെ വേർതിരിച്ചിരിക്കുന്നത് ഇതുപോലെ ലൈനിലാണ്. ഒരു വൈറ്റ് ലൈൻ നിങ്ങൾക്ക് കാണാം. ഈ വൈറ്റ് ലൈനിന് അപ്പുറത്താണ് കാനഡ. ഇപ്പൊ നമ്മളുള്ള അമേരിക്കയും കാനഡയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന പ്രധാന ലൈനാണിത്. അതുകൂടാതെ പാലത്തിലും ഈ ഒരു വൈറ്റ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയും കാനഡയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ്. ഇമിഗ്രേഷനിലും നടപ്പാക്കുക, അമേരിക്കയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെല്ലാം കാനഡയും അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന രീതിയാണ് പൊതുവായിട്ടുള്ളത്. ഇമിഗ്രേഷൻ നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ടാക്സിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പ്രധാന നിയമങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് ഒട്ടേറെ സാമ്യമുള്ള ഒരു രാജ്യം കൂടിയാണിത്. കാരണം അമേരിക്കയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കാനഡ. ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ബോർഡർ. ഒരു സൈഡില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഒരു സൈഡില് കാനഡയും അവിടെ കൃത്യമായി എൻട്രി ചെയ്തിരിക്കുന്നു. ഇന്റർനാഷണൽ ബൗണ്ടറി ലൈൻ എന്ന് ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഴയൊക്കെ പോയി ക്ലിയർ ആയി വന്നിരിക്കുന്നു. ഇപ്പൊ വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാവുന്ന രീതിയിലായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. കുറച്ച് മുൻപ് വരെ അതെല്ലാം മൂടൽമഞ്ഞായിരുന്നു, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അതെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പൊ ഇതുപോലെയാണ് ഇവിടുത്തെ വെതർ. മഴയുള്ള സമയങ്ങളിൽ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഈ പാലത്തിലൂടെ വരുമ്പോൾ നമുക്ക് രണ്ട് പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, വാട്ടർഫോൾസിന്റെ സെൻട്രലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പുഴയുടെ നടുക്ക് നിന്ന് വാട്ടർഫോൾസിനെ കാണുന്ന ആ ഒരു അനുഭവമാണ് ഈ റെയിൻബോ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. അത് മാത്രമല്ല, ജസ്റ്റ് ഒരു കനേഡിയൻ ഡോളറിന് നമുക്ക് അമേരിക്ക വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാനഡയിൽ നയഗ്ര ഫാൾസിൽ വരികയാണെങ്കിൽ അമേരിക്കയിലോട്ടുള്ള ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ പാലത്തിൽ നിന്നുകൊണ്ട് നയഗ്ര ഫാൾസ് കാണാൻ പറ്റുന്ന നല്ലൊരു സമയം തന്നെയാണിത്. കുറച്ച് സമയം മുൻപ് വരെ ഇത് ക്ലിയർ അല്ലായിരുന്നു. ഇപ്പം എല്ലാം വളരെ ക്ലിയർ ആയി നമുക്ക് കാണാവുന്ന രീതിയിലായിരിക്കുന്നു. അധികം സഞ്ചാരികളൊന്നും അമേരിക്കയിലോട്ട് വരുന്നത് കാണുന്നില്ല. ഇപ്പൊ പലർക്കും ഈ ഒരു ഓപ്ഷൻ അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ നല്ലൊരു അനുഭവമാണ് നമുക്ക് ഈ അമേരിക്ക വിസിറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ. ഇപ്പൊ നമ്മള് അമേരിക്കയിൽ നിന്ന് വീണ്ടും കാനഡയിലോട്ട് തിരികെ എത്തി. ഇതിന്റെ പ്രധാന പ്രോസസ്സ്, നമ്മൾ അമേരിക്കയിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പാസ്പോർട്ടും കാനഡയിൽ നിൽക്കാനുള്ള രേഖകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് നയാഗ്ര പാർക്കാണ്. ധാരാളം ചെടികളെല്ലാം വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഇവര് ഇതിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാനഡയിലെ എല്ലായിടത്തും ഇതുപോലെ ധാരാളം പാർക്കുകളാണ് ഉള്ളത്. എല്ലായിടത്തും നമുക്ക് ഈ ട്രീ നമുക്കിവിടെ കാണാൻ പറ്റും. പാർക്കിലും എല്ലായിടത്തും ഉണ്ട്. ഇത് കാനഡയുടെ സിമ്പിൾ കൂടിയാണ്. കാനഡയുടെ ഈ വാട്ടർഫോൾസിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്കും ആ പരിസരമൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ അവിടെ കാണുന്നത് അമേരിക്കയുടെ സൈഡിലുള്ള ആ ഫോളാണ്. അവിടെ അമേരിക്കക്കാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ പോയിട്ട് വന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ പാർക്കൊക്കെ നടന്നു കാണാം. കുട്ടികൾക്കൊക്കെ വളരെ ഇൻസ്റ്റാളാകുന്ന രീതിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒട്ടേറെ ഗെയിം പാർക്കുകളും ധാരാളം എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നയാഗ്ര. ഒരാഴ്ച കാലമെങ്കിലും മിനിമം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതും എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സ്ഥലമാണിത്. ഇപ്പൊ അവിടെയൊക്കെ കാണാം, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ഒരുപാട് പേര് ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എപ്പോഴും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക.